ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മക്കളെല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ? കിട്ടാ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം ഇതിൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോ? കിട്ടാ നല്ല മഴയാണ് കേട്ടോ. പക്ഷെ രാവിലെ കുറച്ച് കുറവുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ ഭയങ്കര മഴ ചെയ്തത്. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ അടിച്ച് ഒന്ന് കണ്ട് വാർത്തെടുത്ത് കണ്ട് തീയൊക്കെ ഒന്ന് പൊടിപ്പിച്ച് വെക്കുകയാണ്. തീയ പൊടിപ്പിച്ച് വെക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ കത്തിച്ചിട്ട് പോകുന്നത് ചെയ്യുന്നുണ്ടാ വേണ്ടു. ഒന്നും കൂടി തീയ നീക്കാൻ പോയതാണ്. അപ്പോൾ മോള് അടുക്കളയൊക്കെ വന്നിട്ട് ഓള് ഓലക്കൊടിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു കൂട്ടാനുണ്ടോ? നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടാനാണിത്. അപ്പോൾ ഇതുപോലെ ചക്കക്കുരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ അതാ ചക്കക്കുരു എടുത്തു. ഞാൻ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നിട്ടാ കഴുകിയിട്ട് നമ്മൾ അടുപ്പിൻ്റെ വേദനം മട്ടതെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തോലിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ട് എടുക്കാൻ കിട്ടും. അങ്ങനെയുണ്ട് കഷ്ണം ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തോലിയൊക്കെ ഉണ്ട് ഊരിയെടുക്കുക. അപ്പോൾ ഈ ചക്കക്കുരു ഉണ്ടാക്കാൻ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെ മടിയാണ് കാരോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പമാട്ടോ. പക്ഷെ നമുക്ക് ചക്ക ഒക്കെ കിട്ടിയാൽ തന്നെ അതിൻ്റെ കുരുമൊക്കെ എടുത്തേക്കാൻ ഭയങ്കര മടിയാണല്ലോ. അതുപോലെ തന്നെ കഴുകിയെങ്ങാണ്ട് അടുപ്പത്തിൻ്റെ അടക്കം വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുത്ത് അല്ലെങ്കിൽ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കില്ല, ആണ്ട് കൊണ്ടുപോയിടും. അപ്പോൾ ഞാൻ കുറച്ച് കുരു ഞാൻ അവിടെ വെച്ചിരുന്നു കേട്ടോ, അടുപ്പിൻ്റെ അവിടെ ഇട്ടത് ഇന്ന്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ അതിനുണ്ട് ഉണങ്ങിയിരിക്കണം. അപ്പോൾ എളുപ്പമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പൊടിയുള്ള ചക്കക്കുരു ആണേനു. അപ്പോൾ ഞാനിതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് നീളത്തിൽ കണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എല്ലാവരും പ്രാർത്ഥന അമ്മ സ്വീകരിച്ചിരിക്കണം കേട്ടോ. എനിക്ക് പനിയൊക്കെ മാറിയേക്കണ്, പനിയൊക്കെ മാറി ഉഷാറായിരിക്കണം കേട്ടോ. പിന്നെ ജലദോഷം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ടൊക്കെ പെട്ടെന്നുണ്ട് ഇതാവില്ലല്ലോ. പിന്നെ പനി മാറിയാലും പിന്നെ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവും, വല്ലൊരു സുഖം ഉണ്ടാവില്ല അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിന്ന് ഈ ചക്കക്കുരു അടുപ്പത്തേക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ആണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ നല്ലത്. പക്ഷേ ഞാൻ സവാളൻ്റെ ഒരു കഷ്ണമാണ് ഇതുപോലെ അരിഞ്ഞെടുത്തത്. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാനുള്ള ഇതുകൊണ്ടാട്ടോ. ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ട് അതിക്ക് ഇട്ട് കൊടുത്തുകാണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ ഉള്ളി. എന്നിട്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തുകാണ്ട് ലോ ഫ്ലെയിമിലിട്ടുകാണ്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെയാണ് ഈ ചീര അയക്കെട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചീര ഇതാ അതുപോലെ ഇങ്ങനെ ഉണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറുതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇല വേറെയും തണ്ട് വേറെ ആക്കിയിട്ട് ഞാൻ നല്ല കഴുകിയിട്ട് വെള്ളത്തിലിട്ട് ചെയ്യുന്നിട്ട് ആദ്യം തന്നെ ചീര കുറച്ച് ഉപ്പിട്ട് കണ്ട് ഇതൊക്കെ ഊറ്റിയെടുത്ത് നന്നായിട്ട് കഴുകിയിട്ടാണ് അരിഞ്ഞെടുത്തിക്കണത്. പിന്നെ ഞാനതിന് മുകളിലായിട്ട് കുറച്ച് ഒഴുക്ക് വെള്ളം മുകളിൽ കൂടെ ഒഴിച്ചിരുന്നു അരിഞ്ഞെടുത്തതിൻ്റെ ശേഷം. അപ്പോൾ നമ്മൾ ചക്കക്കുരൊക്കെ വെന്തപ്പോൾ ഞാൻ ഓഫായി ഇതിട്ട തീയൊക്കെ ഒന്ന് നല്ല ചക്കക്കുരു വെന്തിങ്ങനെ ഇട്ട് അല്ല പൊടിയുള്ള കുരുവായ കാരണം നല്ല ഷാറായിട്ട് വന്നിങ്ങനെ. പിന്നെ ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ കാരണം ഞാൻ വെക്കുക. ഇതുപോലെ ചെറിയ ഉള്ളതിന് തൂമിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ തണ്ട് ഇതാ അരിഞ്ഞെടുത്തിക്കണം. നമുക്ക് ഈ ചീരൻ്റെ തണ്ട് ഇലനെക്കാട്ടി നല്ല വിറ്റാമിൻ ഉള്ളതാണ് അതിലെ തണ്ടിട്ട്. അപ്പോൾ തണ്ട് ആവണത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിക്കാണ്ട് തൊണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ അതുപോലെ തണ്ട് ഇങ്ങനെ അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് കണ്ട് അത് തണ്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വന്നിങ്ങണ്ട് ഇളക്കിക്കാണ്ട് ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ടോ ഞാൻ. പിന്നെ ഇല ഒന്ന് വെന്തതിന് ശേഷം മൂടിക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിരുന്നു വെള്ളം ഒന്നും വയ്ക്കാതെ. എന്നിട്ട് പിന്നെ ഞാൻ തുറന്നിട്ടാണ് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഇല ആകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഇല കണ്ടിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ടാൽ ഉപ്പ് കയറിപ്പോവുകയും ചെയ്യും. പിന്നെയാണെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് താന്നിട്ടുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ പാകമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇലട്ട പാട് തന്നെ ചട്ടിയിൽ നിറച്ചിട്ടുള്ള പോലെ ഉണ്ടാവില്ലേ. പിന്നെ ഞാനിത് ഈ കണ്ടില്ല തേങ്ങി ചെറിയ ഉള്ളിയും അതുപോലെ ഒരു വെളുത്തുള്ളിൻ്റെതും ഒരു പച്ചമുളകും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്നും കണ്ട് ചെറിയ മിക്സിൻ്റെ ചെറിയ ചാറിലിട്ട് കണ്ട് ഒന്നും കണ്ട് അരച്ച് കണ്ട് എടുത്തിക്കണം കേട്ടോ നല്ല അരയാതെ. അപ്പോൾ ഈ കൂട്ടാൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിഞ്ഞ് ഇത് മാത്രം മതി കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരുവാണെങ്കിലാണ് ഇത്ര രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നാണ്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പനി മാറിയപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു പൂതിട്ടാണ് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഞ്ഞി തന്നെ കേട്ടോ കുടിക്കുന്നത്.
ചോറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ കൂട്ടൽ പിന്നെയാണെങ്കിൽ മോര് നാല് ദിവസം ആയിരിക്കണം കേട്ടോ. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടും ഇക്കാക്ക് ഉപ്പേരി ഇല്ലാതെ ചോറ് തിന്നാനും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കലില്ല കേട്ടോ വയ്യാത്ത കാരണം. കഞ്ഞി എന്തെങ്കിലും ഒപ്പിക്കാന്നല്ലാതെ. അപ്പം ഇന്ന് ഞാനൊന്ന് പുറത്ത് പോയി കണ്ട് ചോറും വെച്ചതാണ്. ഇതുപോലെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയാണ്. ഇങ്ങനത്തെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇക്കാക്ക്, ഇങ്ങനത്തെ നാടൻ. അപ്പോൾ കഞ്ഞിയൊക്കെ കുറച്ച് കുടിച്ചിട്ടോ. കഞ്ഞാണെങ്കിലും തോനൊന്നും കുടിക്കാൻ വയ്യ കേട്ടോ. കുറച്ച് എടുത്തു നോക്കുമ്പോൾ പിന്നെ അതന്നെ കുടിക്കാൻ വയ്യ. പിന്നെ അതിൻ്റെ പക്ഷേ ഞാൻ വിശക്കണുണ്ടായിരുന്നു. കഞ്ഞി കുടിച്ചിട്ടൊന്നും പോണില്ല. പനിയൊന്നും ഇല്ല കേട്ടോ. പനി മാറിയിക്കണമെങ്കിലും അതിൻ്റെ ക്ഷീണം ഇതൊക്കെ ഇട്ടുകൊണ്ട് എന്താ കൂട്ടാന്നൊക്കെ തോന്നിയിട്ട് പറ്റണതൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കഞ്ഞെടുത്ത് പക്ഷേ കുടിക്കാൻ പറ്റണേ. അപ്പം ഞാനിതാ ചക്കര കിഴങ്ങ് കേട്ടോ. പിന്നെ ഉണ്ടങ്ങനെ ചക്കര കിഴങ്ങ് അറിയില്ല. അപ്പം ഈ കാപ്പി തൊലിയാട്ടതിനുള്ളത് അത് വെള്ളം ഉള്ളതും ഉണ്ടാവൂല ചക്കര കിഴങ്ങ്. അപ്പോൾ ഞാനിതാ ഇത് ആണ് ഇക്ക കൊടുന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചക്കര കിഴങ്ങിന് പൂതി വരണം. അപ്പോൾ ഇത് കൊടുന്നതാണ്. അപ്പോൾ ഇത് വേവിച്ചങ്ങാണ്ട് തിന്നാനൊരു പൂതിട്ടാ. അപ്പോൾ എൻ്റെ ഫോണ് എൻ്റെ ഡെക്കൂടെ വന്നുങ്ങാണ്ട് എൻ്റെ ഫോണ് വലിക്കട്ടോ. ഫോണ് ഓൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിൽ മുറിച്ചിട്ടുള്ള കഷ്ണം നോക്കി കണ്ട് എടുത്തിക്കണ്. അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ കേടരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് മുറിച്ചിട്ടുള്ള ഭാഗം നോക്കിയിട്ട് ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ വെച്ചിരിക്കണം കേട്ടോ. മോള് ഉറങ്ങി നീഞ്ച് വന്നിട്ട് കുറച്ച് നേരമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓള് എൻ്റെ ഫോണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓള് വലിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓളൊന്ന് നോക്കിയതാണ്. അപ്പോൾ അതാ ഞാനിങ്ങനെ ഇട്ടത് വെക്കണത്. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളയാനില്ല. കാരണം ഇത് നന്നായിട്ട് അന്നാണ് കഴുകിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മുകളിലുള്ളത് ഇതിൻ്റെ മണ്ണൊന്നുമില്ല കേട്ടോ. അത് ഇതിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് കുക്കർ കണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. തൊലി കളയാതെ നല്ലതായിട്ട് കഴുകി എടുത്ത് കണ്ട്. അപ്പോൾ ഇത് വെന്തതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ എടുത്താൽ കിട്ടും. അപ്പം അങ്ങനെ കേട്ടോ ഞാൻ ഇങ്ങനത്തെ ചക്കര കിഴങ്ങ് വെയ്ക്കൽ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറുമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണി വെള്ളമൊക്കെ വേവിച്ചുകൊണ്ട് വേവിച്ചപ്പോൾ രണ്ട് വിസിലടിച്ചിട്ടാ ഒറ്റ വിസിലടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെന്തുക്കണ് വെന്തരുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സവാളൻ്റെ ഒരു പകുതി എടുത്ത് കണ്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കണ്ട് കുറച്ച് മുളക് പൊടി ഉപ്പും പുളിയും എടുത്തിക്കണ് കുറച്ച് മഞ്ഞ പോലെ എന്താണ് പറയുക വെളിച്ചെണ്ണയും കൂടി ഇട്ടാ വെളിച്ചെണ്ണയും മുളക് പൊടിയും ഉപ്പും ഇട്ടാ അതുപോലെ കുറച്ച് പുളിയും. അപ്പോൾ എനിക്കൊരു പൂതി ഇട്ട് ചക്കരക്കിഴങ്ങിൽ കൂട്ടി കഴിക്കാൻ പറഞ്ഞില്ല. പനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഒരേ പൂതി തോന്നൂലേ. ഇത് നല്ല ചൂട് കൊടുക്കാനാണ്. അപ്പോൾ കഴിച്ചപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നാല് കഷ്ണമൊക്കെ കഴിച്ചിട്ടോ. ചൂട് കൊടുക്കാനാണ് കണ്ടില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല പൊടിയുള്ള നല്ല കിഴങ്ങല്ലേ. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയോ പോലെ കഴിക്കാനും നല്ല രുചിയിട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ചോറുക്ക്. വലിയ ഉള്ളി അരിയാ കേട്ടോ സവാള. മൈക്ക് വെളിച്ചെണ്ണയും നമ്മളെ മുളക് പൊടി ഉണ്ടല്ലോ അതും കുറച്ച് പുളിയും കൂടി ഇട്ടാ അതും കൂടി ചേർത്ത്ക്കാണ്ട് അപ്പോൾ ഇതിങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടാ. പിന്നെ ഞാൻ ആ ചൂടോട് കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പക്ഷേ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.